പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിർദ്ദേശവുമായി ഹിസ്ബുള്ള. ഇസ്രായേൽ തയ്യാറാണെങ്കിൽ ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറെന്ന് ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി നയി ഖാസിം പറഞ്ഞു. ഹിസ്ബുള്ളയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റ ശേഷം ആദ്യ പ്രസംഗത്തിലാണ് നയിം ഖാസിം സമാധാനത്തിന്റെ പാതയിലുള്ള സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുമെന്നും ഇസ്രയേൽ തയ്യാറാണെങ്കിൽ വ്യവസ്ഥകളോടെ വെടിനിർത്തലിന് സാധ്യമാണെന്നും നയിം ഖാസിം വ്യക്തമാക്കി. ഇസ്രയേൽ മന്ത്രിസഭാ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനിടെയാണ് നയിം ഖാസിന്റെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. അമേരിക്കയുടെ മുൻകൈയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നത്. നവംബർ 5 നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനു മുൻപ് 60 ദിവസത്തെ വെടിനിർത്തലാണ് പരിഗണനയിലുള്ളതെന്നാണ് അമേരിക്കൻ ദൂതൻ ആമോസ് ഹോസ്റ്റിൻ ലബനിൻ പ്രധാനമന്ത്രി നജീബ് മിഖാത്തിയെ അറിയിച്ചത്. ഹിസ്ബുള്ള ഇസ്രയേൽ ലബനിൻ അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ പിൻവാങ്ങി പ്രദേശത്തെ ലബനിൻ സൈന്യത്തെ വിന്യസിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ഇസ്രയേൽ നിർദ്ദേശത്തെ ലബനിൻ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഹസൻ നസ്റുള്ള അടക്കം മുൻനിര നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടതോടെ നേതൃത്വ നിരയിൽ അനിശ്ചിതത്വം ഉടലെടുത്തതും ഹിസ്ബുള്ള മേധാവിയുടെ സമാധാന വാഗ്ദാനത്തിന് പിന്നിലുണ്ടെന്നാണ് നിഗമനം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരളാവിഷൻ ന്യൂസ്.